നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോടികൾ വായ്പ എടുത്തു മുങ്ങുന്ന കോടീശ്വരന്മാരെ മാത്രം കണ്ട് പരിചരിച്ചവരാണ് നമ്മൾ ഇന്ത്യക്കാർ. എന്നാൽ 50 കോടി രൂപ വായ്പ എടുത്തിട്ട് തിരിച്ചടക്കാത്ത സാധാരണക്കാരനായ ചായക്കടക്കാരന്റെ വാർത്ത ഇത് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. നമുക്ക് കൗതുകമെങ്കിലും രാജ്കുമാറിന് ആ ഞെട്ടൽ മാറുന്നില്ല. ചായക്കടക്കാരൻ പ്രധാനമന്ത്രിയായ നാട്ടിൽ ഒരു ചായക്കടക്കാരന് ആരെങ്കിലും 50 കോടി വായ്പ നൽകുമോ എന്ന് ഒന്ന് ചോദിക്കില്ലേ? ചിലപ്പോൾ രാജ്കുമാറും ഭാവിയിൽ പ്രധാനമന്ത്രിയാകുമെന്ന് കരുതിയാകും ബാങ്ക് ഇത്രയും വലിയ തുക അദ്ദേഹത്തിന് നേരത്തെ വായ്പ അനുവദിച്ചത്. 50 കോടി രൂപ ബാങ്കിന് നൽകാനുണ്ടെന്നുമായിരുന്നു വായ്പ നിരസിച്ചുകൊണ്ട് ബാങ്ക് നൽകിയ മറുപടി. ഹരിയാന കുരുക്ഷേത്രയിൽ ജീവിതവൃത്തിക്കായി ചായ വിൽപ്പന നടത്തുന്ന രാജ്കുമാറാണ് വായ്പ തേടി ബാങ്കിനെ സമീപിച്ചത്. രാജ്കുമാറിന്റെ ലോണിനുള്ള അപേക്ഷ ബാങ്ക് നിരസിക്കുകയായിരുന്നു. അപേക്ഷ നിരസിക്കുക മാത്രമല്ല, അതിനുള്ള കാരണം കൂടി ബാങ്ക് വെളിപ്പെടുത്തിയപ്പോഴാണ് രാജ്കുമാർ ശരിക്കും ഞെട്ടിയത്. ഇപ്പോൾ റോഡരികിലെ ചായക്കടയാണ് രാജ്കുമാറിന്റെ ഏക വരുമാന മാർഗം. താൻ മുമ്പൊരിക്കലും വായ്പ എടുത്തിട്ടില്ലെന്ന് രാജ്കുമാർ പറയുന്നു. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് കച്ചവടം മോശമായതോടെ പുതിയ ഏതെങ്കിലും വ്യാപാരം ആരംഭിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് താൻ വായ്പ എടുക്കാൻ തീരുമാനിച്ചതെന്ന് രാജ്കുമാർ പറയുന്നു. ആധാർ കാർഡുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ ബാങ്കിൽ ഹാജരാക്കിയിരുന്നതായും തുടർന്നാണ് തനിക്ക് മുൻപ് അനുവദിച്ച വായ്പ തിരിച്ചടയ്ക്കാത്തതിനാൽ വീണ്ടും അനുവദിക്കാനാകില്ലെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കിയെന്നും രാജ്കുമാർ പറയുന്നു. തനിക്ക് പകരം മറ്റാർക്കാണ് ഇത്രയും വലിയ തുകയുടെ ബാങ്ക് വായ്പ നൽകിയതെന്നും ഈ തുക താൻ തന്നെ തിരിച്ചടയ്ക്കേണ്ടി വരുമോ എന്നുള്ള ആശങ്കയിലാണ് ഈ പാവം ചായക്കടക്കാരൻ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.